ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് അത്ര ലളിതമല്ല എന്നാൽ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് ഈശ്വരഭക്തനാണോ ഈശ്വര അനുഗ്രഹം വേണോ ജീവിതം ഈശ്വര അനുഗ്രഹത്തിൻ്റെ തണലിൽ കൊണ്ടുപോകണമോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേവലമായ അടയാള ഭക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കാവ്യവസ്ത്രം ധരിക്കുന്നൊരു അടയാളമാണ് കാവ്യ വസ്ത്രം മഹാത്മാഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വസ്ത്രം മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ കാവ്യെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുകയല്ലെങ്കിൽ കൂടിയും ബാഹ്യമായ ആവരണങ്ങളൊന്നുമല്ല ഈശ്വരഭക്തിക്ക് നിദാനം നെറ്റിയിലെ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ രുദ്രാക്ഷമാലകളോ ഇവയൊന്നുമല്ല പിന്നെന്താ ഇവിടെ പറഞ്ഞു വരുന്ന ഭഗവാൻ തന്നെ മനഃശുദ്ധി അത്യന്താപേക്ഷിതമാണ് ആരെയും കുറിച്ചുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കരുത് ഞങ്ങൾ ചിലർ പറയും ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്താ കാരണം അത് മനഃശുദ്ധി ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് മനസ്സ് വേണ്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കാം പഠിപ്പിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിനോട് പറയുക ചിന്തിക്കുകയും പറയുകയും ചെയ്യേ ചെയ്യരുത് അങ്ങനെ തന്നെ ഞങ്ങളുടെ മനസ്സ് നന്നാവും അപ്പോൾ ഒരു ദൃഢസങ്കല്പം എടുക്കുക ഇന്ന് മുതൽ ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അത്രയും ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അപ്പോൾ മനഃശുദ്ധി വേണ്ടേ വേണം മനപ്രസാദ സൗമ്യത്വം സൗമ്യഭാവം വേണം നമ്മുടെ അരികിലേക്ക് ആര് വരുന്നു എന്നുള്ളതല്ല നമ്മുടെ സൗമ്യഭാവം കണ്ടിട്ട് അവർ നമ്മുടെ അരികിലേക്ക് വരാൻ ശ്രമിക്കണം ഒരാൾ എൻ്റെ അടി അടുത്ത് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയെന്ന് നമ്മളും വിലയിരുത്തണം നമ്മുടെ അരികിൽ വരുന്ന ഒരാൾ ഇരിക്കൂ അവർക്ക് അല്പം വെള്ളം കൊടുക്കുക ചൂട് കാലമാണ് അല്പം വെള്ളം കൊടുക്കുക ഇത് രണ്ട് പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഉന്മേഷം അവർക്ക് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് അല്ല ഒരാൾ നമ്മുടെ അരിക്ക് അരിയിലേക്ക് വരുന്നു ആ അവിടെ ഇരിക്കൂ ഇരിക്കൂ എന്ന് സൗമ്യമായിട്ട് പറയുന്നതും അവിടെ ഇരിക്കൂ എന്ന് ആജ്ഞാപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ കാര്യം എൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഗർവ് വന്നു അവിടെയാണെങ്കിലും അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊരു ദേഷ്യം വന്നു എന്തിനാ ഭരൻ്റെ ദേഷ്യം എനിക്ക് ചുമടാക്കി വയ്ക്കുന്നത് ഭരൻ്റെ പാണ്ഡക്കെട്ട് ഞാൻ ചുമക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ട് എന്താ കൂടി ഒരാളോട് വാക്കുകൾ പറയാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് സൗമ്യത ഇഷ്ടമാകുകയും ചെയ്യും അവരുടെ അരികത്തിരിക്കുന്നവർക്ക് എത്ര നേരം ഇരുന്നാലും എന്താ അവർക്ക് ഒരു കാരണവശാലും ആ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർ അസ്വസ്ഥതയോ ഒന്നും തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്നില്ല അതുകൊണ്ട് ബഹുമാന്യരായിരിക്കുന്ന ഈ ഭാഗവത ശ്രോതാക്കളെ നിങ്ങൾ അത്യ അപേക്ഷിതമായിട്ട് അനുഷ്ഠിക്കുന്ന കാര്യമാണ് മനഃശുദ്ധിയും സൗമ്യഭാവവും ഇതൊന്നും ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടതല്ല അനുഷ്ഠിക്കേണ്ടതാണ് അതിനു വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ് നമ്മളോരിത്തരും സൗമ്യത്വവും മനഃശുദ്ധിയൊക്കെ ഈശ്വര ഭജനം ചെയ്യാൻ ദൃഢവ്രതമെടുക്കുന്ന മനസ്സിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നെയോ മൗനമാത്മ വിനിഗ്രഹം മൗനം വേണം മൗനം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ടിട്ട് ഞാൻ ഇനി മിണ്ടാണ്ടിരുന്നു കളയും എന്നുള്ളതല്ല മിണ്ടാണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതിലുപരിയാണ് ആവശ്യത്തിന് മിണ്ടുകയും അനാവശ്യമായിട്ട് മിണ്ടാണ്ടിരിക്കുകയും ചെയ്യുന്നത് വ്യവഹാരത്തിൽ അത്യ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക അത്യാവശ്യമില്ലയോ അതിൽ നിന്ന് നമ്മൾ സ്വയം പിന്തിരിയാൻ ശ്രമിക്കുക മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് നമുക്ക് പറയേണ്ട വാക്കുകൾ മാത്രം പറയാൻ ശ്രമിച്ചാൽ അതുതന്നെ ഒരു വലിയ അനുഗ്രഹ ശക്തിയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൗനം ആത്മവിനിഗ്രഹം ആത്മാവ് ഇവിടെ മനസ്സിനെ എടുത്തു കഴിഞ്ഞാൽ മനോനിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് പിന്നെ ഇത് ഇതിനെ ഭാവശം സംശുദ്ധിർ ഇതുകൊണ്ടുള്ള ഭാവം അതുകൊണ്ടുള്ള സംശുദ്ധി ഇത്രയും കൊണ്ട് നമുക്ക് ഈ മാനസിക തപസ്സെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ ഇത് അതായത് മനപ്രസാദവും സൗമ്യത്വവും ആത്മവിനിഗ്രഹവും മൗനവും കൊണ്ട് നേടുന്ന ഭാവസംശുദ്ധി അതാണ് മാനസിക സം മാനസിക മാനസിക തപസ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തന്മാരുടെയും മനസ്സ് നല്ല വിചാരങ്ങൾ കൊണ്ട് തളിർക്കട്ടെ നല്ല ഭാവനകൾ കൊണ്ട് തളിർക്കട്ടെ അതുപോലെ തന്നെ മൗനവ്രതാച്രതക മൗനം വ്രതം ആചരിക്കട്ടെ ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം എടുക്കുക മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രയത്നം നിരന്തരം തുടരട്ടെ ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും മനസ്സിനകത്ത് ചേക്കേറേണ്ടിരിക്കട്ടെ വ്യക്തിപ്രഭാവം കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ വലിയൊരു സന്ദേശത്തിൻ്റെ പ്രവാചകരായി മാറട്ടെ വ്യക്തിപ്രഭാവം സൃഷ്ടിക്കുന്ന സന്ദേശമാണ് ഹൈന്ദവീയതയുടെ ഏറ്റവും പ്രധാനം ഭാഗവതം അതിനാണ് പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ വ്യക്തിപ്രഭാവം ഈ മൂന്ന് തപസ്സിലൂടെയാണ് പ്രതിധ്വനിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഭക്തനെന്നോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയവരെന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾക്കുള്ള ഗുണങ്ങളുള്ള മനുഷ്യർ അതുകൊണ്ട് ഈ മൂന്ന് തപസ്സുകൾ ഉള്ളവരായിരിക്കണം കൃഷ്ണഭക്തര് ഈ മൂന്ന് തപസ് ആർജിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും ബാഹ്യരൂപഘടനയിലല്ല ആന്തരിക രൂപഘടന പാർത്തെടുക്കുന്നതിലാണ് നാം ഓരോരുത്തരും ശ്രേഷ്ഠത കൈവരിക്കുന്നവരെന്ന് വിചാരം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആന്തരികമായ പരിവർത്തനം ബഹിസ്ഫുരണമായി നല്ല ഗുണങ്ങളുള്ളതായി പരിണമിക്കട്ടെ ഭാഗവതാധികഥകളിൽ തുഷ്ടാവിൻ്റെ ഈ തപോ ഭൂമിയെ വർണ്ണിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണോ തൊഷ്ടാവ് ഇവിടെ ഇത്രയും വലിയ ശക്തിമത്തായ ഒരു രൂപത്തെ സൃഷ്ടിക്കാൻ പോകുന്നത് ആ കഥകളെല്ലാം ഇനിയും വിശദമായിട്ട് വരും ദിനങ്ങളിൽ നമുക്ക് കേൾക്കാം എങ്കിലും ഈ തപശക്തിയെ സ്വാധ്യായമാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു പുനർജീവനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം